ഗോസ്റ്റ് ബ്ലോസ് ഔട്ട് ദ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ചൈനീസ് നോവലുണ്ട്. 2006 പുറത്തിറങ്ങിയ ഒരു നോവലായിരുന്നു. ഇറങ്ങിയ സമയത്ത് തന്നെ വൻ ഹിറ്റായൊരു നോവലാണ്. അതിൻ്റെ അഡാപ്റ്റേഷനായിട്ട് ഒരുപാട് സിനിമകളും പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഫ്രാഞ്ചൈസിനെയാണ് നമ്മൾ മൊജിൻ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മൊജിൻ 3 സിനിമകളാണ് ഇതിനോടൊപ്പം തന്നെ പുറത്ത് വന്നിട്ടുള്ളത്. ഈ എല്ലാ സിനിമകളും തന്നെ ചർച്ച ചെയ്യുന്നത് നോവലിൽ പറയുന്ന ഒരു കൂട്ടം ടോം റൈഡേഴ്സിനെയാണ്. അപ്പോൾ നമ്മളെ ആഞ്ചലിന ജോലിയുടെ ടോം റൈഡർ എന്ന ആ ഒരു കഥാപാത്രത്തെ പറയുന്നത് പോലെ തന്നെ ഒരു കൂട്ടം ടോം റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ ടോമ്പുകളൊക്കെ റൈഡ് ചെയ്ത് അതിൽ നിന്ന് ട്രഷറൊക്കെ ഹണ്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതിൽ തന്നെ പ്രധാനമായ കഥാപാത്രങ്ങളാണ് വൂം, പിന്നെ നമ്മുടെ ബായ്, ഷെർലി എന്നീ 3 കഥാപാത്രങ്ങൾ. അപ്പോൾ ഈ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ നോവലിലെ കഥകളൊക്കെ നടക്കുന്നത്. അവരുടെ അഡ്വഞ്ചേഴ്സും അതൊരു ഫാൻറ്റസി ഫിക്ഷണൽ മോഡിൽ നടന്നിട്ട് ഈ ട്രഷർ ഹണ്ട് മോഡിലുള്ള ഒരു അഡ്വഞ്ചർ, അതാണ് പ്രധാനമായിട്ട് ഈ സിനിമകളിലൊക്കെ എടുത്ത് കാണിക്കുന്നതെന്ന് പറയാം. 2015 പുറത്തന്നെ ആദ്യ ചിത്രമാണ് മൊജിൻ ദി ലോസ്റ്റ് ലെജൻഡ് എന്ന ചിത്രം. ഈ സിനിമയിലും പ്രധാനമായിട്ട് ഈ കഥാപാത്രങ്ങൾ റിട്ടയറായി. അപ്പോൾ ഈ റിട്ടയറായ കഥാപാത്രങ്ങൾ കുറച്ച് ഏജറായിട്ട് പ്രായം അല്ലെങ്കിൽ ഒരു 20 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ ഇതിന് ശേഷം വന്നിട്ടുള്ള സിനിമകളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ട് ഈ കഥാപാത്രങ്ങൾ ആരാണ്, എന്തുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ ഒരു രീതിയിലുള്ളത്, അപ്പോൾ അവർക്ക് പുതിയതായിട്ടൊരു ത്രെട്ട് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു അഡ്വഞ്ചർ വരുന്ന സമയത്ത് എങ്ങനെ അവരെ അതിനെ നേരിടുമെന്നാണ് ഈ സിനിമ പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നത് പറയാം. ഒരു ഡെസേർട്ട് മോഡിലുള്ള ഒരു അഡ്വഞ്ചർ ആണ് ഈ ഒരു സിനിമയ്ക്ക് എന്ന് പറയാം. തൊട്ടടുത്ത സിനിമയെക്കുറിച്ച് ഫോറസ്റ്റ് മോഡിലുള്ള കുറച്ച് ഒരു ഗ്രീനറി ആയിട്ടുള്ള അഡ്വഞ്ചർ ആണെങ്കിൽ ഈ സിനിമയിൽ അണ്ടർഗ്രൗണ്ട് ടോംബ് ഉണ്ട്. ആ ടോംബിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ട്രഷേഴ്സ് ഒക്കെ ഹണ്ട് ചെയ്യാൻ വേണ്ടി ഇവർ ഇറങ്ങിത്തിരിക്കുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നത്. നമ്മളെ നല്ല രീതിയിലുള്ള ഒരു അഡ്വഞ്ചർ മൂവി തന്നെയാണ് ഈ ഒരു ചിത്രം എന്ന് പറയാം. കുറച്ച് ഫാൻറ്റസി മോഡിലാണ് പല കാര്യങ്ങളും കാണിച്ചു പോകുന്നതെങ്കിലും തൊട്ടടുത്ത സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫാൻറ്റസി എലമെന്റ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ക ട്രഷർ ഹണ്ട് അല്ലെങ്കിൽ ഒരു പക്ക അഡ്വഞ്ചർ മൂവിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സിനിമയാണ്. ചൈനീസ് മൂവിയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ആക്ഷൻ കോമഡി മോഡിലും പിന്നെ പോരാത്ത തന്നെ CGI വർക്കുകളിലുള്ള ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഇതിലും കാണാം. എങ്കിലും നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഹോളിവുഡ് ചൈനീസ് സിനിമകളിൽ നിന്നും നല്ല വ്യത്യാസം നമുക്ക് തോന്നും, നല്ല പുതുമയും നല്ല ഫ്രഷ്നെസ്സും നമുക്ക് തോന്നുന്ന സിനിമയാണ് ഈ ആദ്യത്തെ മൊജിൻ ചിത്രം. പിന്നീട് രണ്ടാമത് പുറത്തിറങ്ങിയിട്ടുള്ള മൊജിൻ ചിത്രമാണ് 2018 പുറത്തിറങ്ങിയിട്ടുള്ള ദി വേം വാലി എന്ന ചിത്രം. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയൊരു ആപ്പ് പറഞ്ഞുതരാം. കുക്കു FM ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ലീഡിംഗ് ഓഡിയോ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഈ കുക്കു FM. നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി ഹാബിറ്റ് അനുസരിച്ച് നമുക്ക് ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ സ്ഥിരം ഡെയിലി റൊട്ടീൻ അനുസരിച്ച് ബുക്ക് റീഡ് ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ ഇങ്ങനത്തെ സമയമില്ലാത്ത സമയത്ത് നമുക്ക് ഓഡിയോ ബുക്സ് ആയിട്ട് ഇതൊക്കെ കേട്ടാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ മോട്ടിവേഷനിലായിട്ടും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയാലും നമ്മുടെ മെൻ്റൽ പവേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും പോലെ തന്നെ നമ്മുടെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടുവരാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ വെൽത്ത് പ്രൊവൈഡ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഓഡിയോ ബുക്സ് അടങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ കുക്കു FM. അപ്പോൾ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ നമുക്ക് ജോഗിങ് പോകുമ്പോൾ, നമ്മൾ വാക്കിംഗ് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബുക്ക് വായിക്കുന്നതിന് പകരം നമുക്ക് ഇത് ഓഡിയോ ബുക്ക് ആയിട്ട് നമുക്ക് കേട്ട് നടക്കാവുന്നതാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ഈ ഒരു ഓഡിയോ ബുക്ക് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് മലയാളത്തിലും ഒരുപാട് നല്ല ബുക്കുകളുണ്ട്. നല്ല രീതിയിലുള്ള മോട്ടിവേഷനിലായി നല്ല യൂസ്ഫുൾ ആയ ഒരു ആപ്പ് കൂടിയാണ് ഈ കുക്കു FM എന്ന് പറയാം. അതുകൊണ്ട് തന്നെ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ നിന്നും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാവുന്നതാണ്. പോരാത്തതിന് റീലോഡ് 50 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% കൂടി ഇതിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇത് ലിമിറ്റഡ് ടൈം ഓഫർ മാത്രമാണ്. ആദ്യത്തെ ഒരു 200-250 യൂസേഴ്സിന് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. നമുക്ക് കുക്കു FM താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്, തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ മൊജിൻ ചിത്രമായ വേം വാലി എന്ന ചിത്രം 2018 പുറത്തിറങ്ങിയിട്ടുള്ളത്. ആദ്യ ചിത്രം കുറച്ച് ഡെസേർട്ട് ടൈപ്പിലായിരുന്നു. ഇതിലേക്ക് ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് ഒരു ഫാൻറ്റസി മോഡലുള്ള ഒരു ഫാൻറ്റസി ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലേക്ക് ഇവരെങ്ങനെ എത്തിപ്പെടും, അവിടെ നടക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് ഐലൻഡിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് ഗ്രീനറി ആയിട്ടുള്ള കാര്യങ്ങളും പിന്നീട് ഇവർ തേടി പോകുന്ന പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു ഭയങ്കര ക്രൂവലായിട്ടുള്ള മാൻ ഈറ്റിംഗ് ഫിഷസ് ഉണ്ട്, മരിച്ച ആൾക്കാരുടെ ഇടയിലുള്ള കുറച്ച് വേംസ് ഉണ്ട്, പോലെ തന്നെ 800 വർഷം പഴക്കമുള്ള ഒരു വലിയ പാമ്പ് എന്നിങ്ങനെയുള്ള നമ്മളധികം കണ്ട് ശീലിക്കാത്ത ഒരു ഫാൻറ്റസി മോഡിലുള്ള അഡ്വഞ്ചറാണ് ഇവർ. അത് അഡ്വഞ്ചറിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് രണ്ടാമത്തെ ചിത്രമായി മൊജിൻ വേം വാലി എന്ന ചിത്രം. ആദ്യ ചിത്രത്തിലെ കാസ്റ്റിൽ നിന്നും വളരെയധികം ചേഞ്ച് ഉണ്ട്. ഇവരുടെയൊക്കെ കുറച്ചും കൂടി യങ്ങായ പോർഷനാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ സിനിമയിൽ കണ്ട അതേ കഥാപാത്രങ്ങളാണെങ്കിലും കാസ്റ്റിൽ ചേഞ്ച് നമുക്ക് വ്യക്തമായിട്ട് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ആദ്യ സിനിമയിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യാതെയാണ് ഒരുപാട് പുതിയ അഡ്വഞ്ചേഴ്സ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമ കൂടിയാണ് ഈ രണ്ടാമത്തെ വേം വാലി എന്ന ചിത്രം. 2015 തന്നെ ഈ ഒരു നോവലിൻ്റെ അഡാപ്റ്റേഷനായിട്ട് വേറെ സിനിമ പുറത്തിറങ്ങിയിരുന്നു. പോരാത്തതിന് ഇത് ലെജൻഡ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞ 2021 ഒരു സിനിമ പുറത്തിറങ്ങി. ഈ രണ്ടര ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് മൊജിൻ്റെ ആദ്യ രണ്ട് പാട്ടുകളായ ദി ലോസ്റ്റ് ലെജൻഡും വേം വാലി എന്ന രണ്ട് ചിത്രങ്ങളാണ്. ഇത് രണ്ടും തന്നെ നല്ലൊരു ചൈനീസ് ഫാൻറ്റസി ഫിക്ഷണലായിട്ടുള്ള അഡ്വഞ്ചർ മൂവിയാണെന്ന് പറയാം. ഇത്തരത്തിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഹോളിവുഡ് അഡ്വഞ്ചർ മൂവികളൊക്കെ കണ്ട് മടുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഈ രണ്ട് സിനിമകൾ സമ്മാനിക്കുക. അപ്പോൾ ഓൾറെഡി മൊജിൻ എന്ന ഈ ഫ്രാഞ്ചൈസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു പരിപാടികൾ വീണ്ടും കാണാം. നന്ദി.